നമസ്കാരം. ബംഗ്ലാദേശിനെതിരായ ആദ്യ ടി ട്വന്റിയിൽ ടീം ഇന്ത്യ മിന്നുന്ന വിജയം കൊയ്തപ്പോൾ ഇതിൽ നിർണായക പങ്ക് വഹിച്ച താരങ്ങളിൽ ഒരാളാണ് സ്റ്റാർ ഓൾറൗണ്ടറായ ഹർദിക് പാണ്ഡ്യ. ഈ മത്സരത്തിൽ ബാറ്റിംഗിനൊപ്പം ബൗളിംഗിലും അദ്ദേഹം മിന്നുന്ന പ്രകടനം തന്നെ നടത്തിയിരുന്നു. റൺചേസിൽ ഇന്ത്യ ജയിച്ചു കയറിയപ്പോൾ പുറത്താകാതെ 39 റൺസുമായി ടീമിന്റെ ടോപ്പ് സ്കോറർ ഹർദിക് ആയിരുന്നു. ബൗളിംഗിലാകട്ടെ ഒരു വിക്കറ്റും അദ്ദേഹം വീഴ്ത്തി. ഇന്ത്യൻ വിജയത്തിന് ശേഷമുള്ള ഹർദിക്കിന്റെ ഒരു വീഡിയോയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിനെ വിരട്ടുന്ന തരത്തിലുള്ള അദ്ദേഹത്തിന്റെ പെരുമാറ്റമാണ് ഈ വീഡിയോയിൽ കാണാൻ സാധിക്കുക. പലരും ഇതിന്റെ കുറച്ച് ഭാഗങ്ങൾ എടുത്ത ഹർദിക് പാണ്ഡ്യ സൂര്യകുമാറിനെ വിരട്ടുകയാണ്, അല്ലെങ്കിൽ സൂര്യകുമാറിനോട് കട്ട ദേഷ്യമാണ് ഹർദിക് പാണ്ഡ്യയ്ക്ക് എന്നുള്ള രീതിയിലുള്ള വ്യാപക വിമർശനങ്ങളെല്ലാം ചെയ്താണ് ഈ വീഡിയോയുമായി പങ്കുവച്ചത്. എന്തായിരുന്നു ഈ സംഭവം? ഇതിന്റെ പിന്നിൽ എന്താണ് യാഥാർത്ഥ്യം? വിശദമായി നോക്കാം. ഗ്വാളിയറിൽ നടന്ന ആദ്യ ടി ട്വന്റിയിൽ ഇന്ത്യൻ വിജയം പൂർത്തിയാക്കിയ ശേഷം ഇരു ടീമുകളിലെയും താരങ്ങളും ഒഫീഷ്യലുകളും തമ്മിൽ പരസ്പരം ഹസ്തദാനം ചെയ്യുകയായിരുന്നു ഈ ഒരു സംഭവം നടന്നത്. ഹർദിക് പാണ്ഡ്യയും അരങ്ങേറ്റ മത്സരം കളിച്ച യുവ ഓൾറൗണ്ടർ നിതീഷ് കുമാർ റെഡ്ഡിയും ചേർന്നാണ് ഇന്ത്യൻ വിജയം പൂർത്തിയാക്കിയത്. തുടർന്ന് സൂര്യകുമാർ യാദവ് ഉൾപ്പെടെയുള്ള ഇന്ത്യൻ കളിക്കാർ ഗ്രൗണ്ടിലേക്ക് വരികയും ബംഗ്ലാദേശ് താരങ്ങളുമായി ഹസ്തദാനം നടത്തുകയും ചെയ്യുകയായിരുന്നു. ഇതിനിടെയാണ് ഹർദിക്കിനെ അഭിനന്ദിക്കാൻ സൂര്യകുമാർ അടുത്തേക്ക് വന്നത്. എന്നാൽ വളരെ ഗൗരവത്തോടെ സൂര്യ വിരട്ടുന്ന തരത്തിൽ ഹർദിക്കിന്റെ മുഖം മാറുന്നതായിരുന്നു കണ്ടത്. പിന്നീട് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടാണ് ഹർദിക് പാണ്ഡ്യ സൂര്യകുമാറിന്റെ കവിളിൽ ഇരുവശത്തും കൈകൊണ്ട് തലോടുന്നത് കാണാൻ സാധിക്കുന്നത്. തുടർന്ന് പരസ്പരം ഇവർ ആശ്ലേഷിക്കുകയും ചെയ്തു. ഒറ്റനോട്ടത്തിൽ ഇത് വിരട്ടലാണോ എന്ന് ആരും ഒന്ന് സംശയിച്ചു പോകുമെങ്കിലും ഹർദിക്കിന്റെ സ്വതസിദ്ധമായ ശൈലിയാണ് ഇതെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. എങ്കിലും സോഷ്യൽ മീഡിയയിൽ BCCI പോസ്റ്റ് ചെയ്ത ഈ വീഡിയോ വളരെ വേഗത്തിൽ വൈറലായി മാറിയിരിക്കുകയാണ്. ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം ഇന്ത്യൻ ടീമിലേക്ക് ഹർദിക് മടങ്ങിയെത്തിയ മത്സരം കൂടിയായിരുന്നു ഇത്. അവസാനത്തെ ശ്രീലങ്കൻ പര്യടനത്തിലെ T20 പരമ്പരയിൽ അദ്ദേഹം ടീമിന്റെ ഭാഗമായിരുന്നു. പക്ഷേ അതിനുശേഷമുള്ള ഏകദിന പരമ്പരയിൽ നിന്നും വ്യക്തിപരമായ കാരണങ്ങളാൽ ഹർദിക് സ്വയം പിന്മാറുകയായിരുന്നു. ബംഗ്ലാദേശിനെതിരെ ഒട്ടും തന്നെ വിയർക്കാതെ വളരെ അനായാസമായാണ് ആദ്യ ടി ട്വന്റിയിൽ ഇന്ത്യ ജയിച്ചത്. നജ്മുൽ ഹുസൈൻ ചാൻഡോ നയിച്ച ബംഗ്ലാ ടീമിന് കളിയുടെ ഒരു ഘട്ടത്തിൽ പോലും ഇന്ത്യക്ക് മേൽ വെല്ലുവിളി ഉയർത്താൻ സാധിച്ചില്ല എന്ന് വേണമെങ്കിൽ പറയാം. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിന് അയക്കപ്പെട്ട ബംഗ്ലാദേശിനെ ഒരു ബോൾ ബാക്കി നിൽക്കെ 127 റൺസിൽ ഇന്ത്യ എറിഞ്ഞു ഒതുക്കുകയായിരുന്നു. യുവ സ്പിൻ ബൌളിംഗ് ഓൾറൗണ്ടറായ മെഹ്ദി ഹസൻ മിറാസിന്റെ ഇന്നിങ്സ് ആണ് ബംഗ്ലാദേശ് ടീമിനെ 100 കടക്കാൻ സഹായിച്ചത്. 32 പന്തുകൾ നേരിട്ട താരത്തിന്റെ ഇന്നിങ്സിൽ 3 ഫോറുകളും ഉണ്ടായിരുന്നു. മറ്റാർക്കും 30 റൺസ് പോലും തികയ്ക്കാൻ സാധിച്ചില്ല. ക്യാപ്റ്റൻ നജ്മുൽ ഹുസൈൻ ഷാൻഡോയാണ് 27 റൺസ്, അതായത് 20 റൺസിന് മുകളിൽ സ്കോർ ചെയ്ത മറ്റൊരു ബംഗ്ലാദേശ് താരം. 3 വിക്കറ്റുകൾ വീതമെടുത്ത അർഷദീപ് സിംഗും വരുൺ ചക്രവർത്തിയും ചേർന്നാണ് ബംഗ്ലാദേശിനെ വരിങ്ങി കിട്ടിയത്. റൺചേസിൽ യാതൊരു വെല്ലുവിളിയും ഇല്ലാതെ ഇവരും 11.5 ഓവറിൽ 3 വിക്കറ്റ് മാത്രം നഷ്ടത്തിൽ വിജയത്തിലേക്ക് ഇന്ത്യ കുതിച്ചെത്തുകയായിരുന്നു. 16 പന്തിൽ നിന്നും 5 ഫോറും 2 സിക്സറും ഉൾപ്പെടെ പുറത്താകാതെ 39 റൺസ് നേടിയ ഹർദിക് പാണ്ഡ്യ തന്നെയാണ് ഇന്ത്യയുടെ ടോപ്പ് സ്കോറർ. നായകൻ സൂര്യകുമാർ യാദവും സഞ്ജു സാംസണും 29 റൺസ് വീതവും നേടി. അഭിഷേക് ശർമ്മ 16 റൺസുമായി പുറത്തായപ്പോൾ നിതീഷ് കുമാർ റെഡ്ഡി ഇതേ റൺസുമായി പുറത്താകാതെ നിൽക്കുകയും ചെയ്തു.